ഏതോ ജന്മകൽപ്പനയിൽ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത് അങ്ങനെ അശ്വിൻ ലാവണിയുടെ മുറിയിലേക്ക് ചെന്ന് നോക്കുന്ന സമയത്ത് അവിടെ അവൻ വേണ്ടിയിട്ട് തന്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ പെട്ടില്ലിങ്ങനെ പാക്ക് ചെയ്ത് വെച്ചേക്കുമായിരിക്കും എന്നാൽ ഇത് കണ്ട് സഹിക്കാൻ കഴിയാതെ അശ്വിൻ ഇങ്ങനെ ലാവണ് നീ എന്ന് പറയുമ്പോഴേക്കും ലാവണെ പറയുന്നുണ്ട് അശ്വിൻ വേണ്ട നീ ഒന്നും പറയണ്ട ഏതായാലും പ്രീതിയുടെയും ആകാശിന്റെയും വിവാഹ നിശ്ചയം കഴിയട്ടെ അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ നിന്നും ഇറങ്ങുവാണെന്ന് പറയും അപ്പോഴേക്കും ലാവണേ അത് എന്ന് പറയുമ്പോഴേക്കും ലാവണയ പറഞ്ഞിട്ട് വേണ്ടേ സാർ നീ ഒന്നും പറയണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കും രാമേട്ടൻ അങ്ങോട്ടേക്ക് വന്നിട്ട് അവരെ വിളിക്കുന്നത് ദേ നിങ്ങളെ മുത്തശ്ശി അന്വേഷിക്കുന്നുണ്ട് അപ്പോഴേക്കും ശരി രാമേട്ടൻ ഞങ്ങളിപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് വരാമെന്നൊക്കെ പറയാം രാമേട്ടനവിടെ നിന്ന് നിങ്ങൾ പറഞ്ഞതായിക്കാട്ടെ അശ്വിൻ അപ്പഴിൽ ലാവണെ പറയുന്നുണ്ട് ഏ സർ നീ പൈക്കോ ഞാൻ പുറകെ വന്നോളാം എന്ന് പറയുന്ന സമയത്തിന് അശ്വിൻ പറയുന്നുണ്ട് അതൊന്നും വേണ്ട ഏതായാലും നമുക്ക് ഒരുമിച്ച് തന്നെ മുത്തശ്ശിയുടെ അടുത്തേക്ക് പോവാമെന്ന് എന്ന് പറയാട്ടെ അശ്വിൻ എന്നാൽ ഇതേ സമയത്ത് പ്രീതി അവിടെ അണിഞ്ഞൊരുങ്ങിക്കൊണ്ട് തന്നെ ആകാശമായിട്ടുള്ള എൻഗേജ്മെന്റിന് വേണ്ടിയിട്ട് ആകാശിനെ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങാണ് പ്രീതി പുറത്തേക്ക് വരുന്ന സമയത്ത് തന്നെ പ്രീതിയെ കാണുന്ന സമയത്ത് അച്ഛനും അമ്മക്കും അമ്മായിക്കൊക്കെ ഒത്തിരി അധികം സന്തോഷമാവും എന്നിട്ട് പ്രമീള പറയുന്നുണ്ട് പ്രീതി മോളെ ഇനി നല്ല സുന്ദരിയായിട്ടുണ്ട് എന്നൊക്കെ അത്രമാത്രം അത്രമാത്രം സുന്ദരിയായിട്ടായിരിക്കട്ടെ ശ്രുതി പ്രീതി അണീച്ചൊരുക്കിയിരിക്കുന്നത് അങ്ങനെ റെഡിയായി വന്നതിന് ശേഷം പ്രീതി എല്ലാവരുടെയും അനുഗ്രഹമൊക്കെ വാങ്ങിക്കുന്നുണ്ട് അങ്ങനെ ശ്രുതിയുടെ വീട്ടുകാരെല്ലാവരും ചേർന്ന് നേരെ അഷൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് എന്നാൽ ഇവർ അങ്ങോട്ടേക്ക് കയറി വരുന്ന സമയത്തിന് മുത്തശ്ശിക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവാണ് എന്നിട്ട് വരണം വരണം എല്ലാവരും കയറി വരണം എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി ആയിക്കോട്ടെ അവരെയൊക്കെ അകത്തേക്ക് സ്വീകരിക്കുന്നത് അപ്പോഴേക്കും അഞ്ജലി പറഞ്ഞിട്ട് നിൽക്ക് നിൽക്കുക എല്ലാവരെയും ആരതി ഒഴിയണമെന്നൊക്കെ പറഞ്ഞ് പ്രീതിയൊക്കെ നന്നായിട്ട് ഇങ്ങനെ ആരതി ഒഴിഞ്ഞിടുകയാണ് എന്നിട്ട് അഞ്ജലി ഇങ്ങനെ നോക്കുന്ന സമയത്തിന് അതിൽ കുങ്കുമം ഉണ്ടാവില്ല എന്നിട്ട് രാമേട്ടനെ വിളിക്കുന്നുണ്ട് രാമേട്ട ആരുമില്ല അവിടെ കുറച്ച് കുങ്കുമം എടുത്തോണ്ട് വായെന്നൊക്കെ ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട് അഞ്ചലി എന്നാൽ ഇത് കേട്ടോട് ശ്യാം അവിടെ ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് കുങ്കുമമായിട്ട് അങ്ങോട്ടേക്ക് വരും എന്നാൽ ശ്യാമിനെ കാണുന്ന സമയത്ത് അച്ഛനും അമ്മക്കും അമ്മായിക്കും പ്രീതിക്കൊക്കെ ഭയങ്കര ദേഷ്യം വരും എന്നാൽ കുങ്കുമമായിട്ട് ശ്യാം അങ്ങോട്ടേക്ക് വരുന്ന സമയത്തിന് അഞ്ജല ശ്യാമിന്റെ കയ്യിൽ നിന്ന് ആ കുങ്കുമം വാങ്ങിക്കും എന്നിട്ട് ആ ഒരു കുങ്കുമെല്ലാം അഞ്ജലി ഇങ്ങനെ പ്രീതിക്ക് തൊട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ അഞ്ജലി അത് പ്രീതിക്ക് തൊട്ട് കൊടുത്തതിനു ശേഷം ഇനി എല്ലാരും അകത്തേക്ക് വായെന്നൊക്കെ പറഞ്ഞു എല്ലാവരും അകത്തേക്ക് വിളിക്കണേ എന്നാൽ എല്ലാവരെയും കാണുന്ന സമയത്തിന് ഇങ്ങനെ ശ്രുതിയോട് ചോദിക്കുന്നത് അല്ല ശ്രുതി എല്ലാവരും വന്ന സമയത്ത് നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്ക വന്നില്ലേ എന്ന് ചോദിക്കും അപ്പോഴേക്കും അമ്മക്കും അമ്മായിക്കും അവട്ടെ എന്ത് പറയണമെന്നറിയാതെ അവരിങ്ങനെ ഭയങ്കര ദേഷ്യത്തോടെ തന്നെ ഷ്യാമിനെ ഇങ്ങനെ നോക്കുവായിരിക്കും അപ്പോഴേക്കും ശ്രുതിയും വീട്ടുകാരെയും അവിടെ നിന്ന് അങ്ങ് രക്ഷപ്പെടുത്താൻ വേണ്ടിട്ട് അഞ്ജലി പറഞ്ഞത് അത് പിന്നെ മുത്തശ്ശി മറ്റൊന്നുമല്ല അദ്ദേഹത്തിന് തിരക്കുണ്ടാവും കാര്യം ശ്രുതി എന്നോട് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം എന്ന് പറയും അപ്പോഴേക്കും മുത്തശ്ശി പറയുന്നത് ഓ അതാണോ സാരമില്ല ഏതായാലും നിങ്ങൾ വാ എന്നൊക്കെ പറഞ്ഞു മുത്തശ്ശി അവരെ കൂട്ടിക്കൊണ്ട് തന്നെ അകത്തേക്ക് പോവുകയാണ് എന്നാൽ എല്ലാവരും അകത്തേക്ക് അങ്ങ് കയറി പോകുന്ന സമയത്തിന് ശ്രുതി ഇങ്ങനെ അഞ്ജലിയുടെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞിട്ട് വളരെ നന്ദിയുണ്ട് മേഡം എന്നൊക്കെ പറയും അപ്പോഴേക്കും എന്താ ശ്രുതി എന്ന് ചോദിക്കുന്ന സമയത്തിന് ശ്രുതി പറയുന്നിട്ട് അല്ല മുത്തശ്ശിയുടെ ആ ചോദ്യത്തിൽ നിന്ന് ഞങ്ങളെയൊക്കെ രക്ഷപ്പെടുത്തിയല്ലോ അപ്പോഴേക്കും അഞ്ജലി പറയുന്നുണ്ട് എന്താ മോളെ ഇത് ഏതായാലും നിന്റെ ആ എൻഗേജ്മെന്റ് മുടങ്ങിയതിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് അതുകൊണ്ട് നിന്നെ ഞാൻ രക്ഷപ്പെടുത്തിയതാണ് കുഴപ്പമൊന്നുമില്ല ശ്രുതി എന്ത് പറയാനെ ശ്രുതി ആ പയ്യനെ നിന്നെ പോലെ നല്ല ഭാഗ്യമുള്ളൊരു പെണ്ണിനെ കെട്ടാൻ യോഗമില്ല ഉള്ളൂ എന്നൊക്കെ പറയാട്ടെ അഞ്ജലി നിനക്ക് പറ്റിയ വേറെ ഏതൊരു നല്ല പയ്യനെ തന്നെ ദൈവം കണ്ടുവച്ചിട്ടുണ്ട് എന്നാൽ അഞ്ജലി ശ്രുതിയോട് പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ശ്യാം അവിടെ നിന്ന് മാറി നിന്ന് കേൾക്കുന്നുണ്ടാവും എന്നിട്ട് ശ്രുതി അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് ശ്രുതിയെ ഒറ്റക്ക് കിട്ടിയ സമയത്തിനെ ശ്യാം ഇങ്ങനെ ശ്രുതിയോട് വന്ന് പറയുന്ന ശ്രുതി ഒന്ന് നിക്കു അപ്പോഴേ കുശ്രുദ് ഇങ്ങനെ നിന്നിട്ട് ശ്യാമിനെ നോക്കുന്ന സമയത്തിന് ശ്യാം പറഞ്ഞിട്ട് വളരെയധികം നിയുണ്ട് ശ്രുതി ഏതായാലും നീ ഈ കാര്യങ്ങളൊന്നും അഞ്ജലിയോട് തുറന്നു പറഞ്ഞില്ലല്ലോ അപ്പോഴേ കുശ്രുതി കങ്ങ് ദേഷ്യം വന്നത് തന്നെ പറഞ്ഞിട്ട് അതേ ശ്യാം സർ നോക്ക് ഞാൻ ഈ കാര്യങ്ങളൊന്നും അഞ്ജലി മേഡത്തോട് പറയാത്തത് ഞാനൊരു ഭീരുമായതുകൊണ്ടോ ഞാൻ പേടിച്ചിട്ടൊന്നുമല്ല ആ പാവം അഞ്ജലി മാഡത്തിൻ്റെ വിഷമം എനിക്ക് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് അതുകൊണ്ട് നിങ്ങളോട് ഞാനൊരു കാര്യം പറയാം ഈ പ്രാശ്യത്തേക്ക് മാത്രം ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു ഇനി എങ്ങാനും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ സത്യം എല്ലാവരോടും അഞ്ചലി മാഡത്തോടൊക്കെ വിളിച്ചു പറയും അപ്പോഴേക്കും ശ്യാം വീണ്ടും ശ്രുതി എന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും ദേഷ്യപ്പെട്ട് ശ്രുതി അവിടെ നിന്ന് അങ്ങ് പോവാട്ടോ എന്നാൽ ഇതേ സമയത്ത് ശ്യമോനെ ഒന്ന് ഇങ്ങോട്ടേക്ക് വന്നേ എന്നൊക്കെ പറയും ശ്യാമിനെ അങ്ങ് വിളിച്ചു വരുത്താട്ടോ മുത്തശ്ശി എന്ത് പറയുന്നൊരു ഷ്യാമോനെ നിന്നെ പ്രീതിയുടെ വീട്ടുകാർക്കൊക്കെ പരിചയപ്പെടുത്തി തരണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ശ്യാമിനെ വിളിക്കുന്നത് അങ്ങനെ മുത്തശ്ശി ശ്യാമിനെ അടുത്തേക്ക് വിളിച്ചിട്ട് പ്രീതിയുടെ എല്ലാം പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് എന്നിട്ട് മുത്തശ്ശി ഇങ്ങനെ പറയുന്നിട്ട് ഇതാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട മരുമകൻ ശ്യാം അഞ്ജലിയുടെ ഭർത്താവാണ് ഇവൻ നിങ്ങൾ ആദ്യമായിട്ടല്ലേ ശ്യാമിനെ കാണുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടെ മുത്തശ്ശി ഇങ്ങനെ ശ്യാമിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് എന്നാൽ കണ്ട ഉടനെ അമ്മക്കും അമ്മായിക്കും ഭയങ്കര ഒന്ന് ദേഷ്യം വരും പക്ഷെ അതൊന്നും പുറമേ കാണിക്കാൻ യാതൊരു വഴിയുമില്ലല്ലോ അഞ്ജലിയുടെ കാര്യം ആലോചിച്ചുകൊണ്ട് കൊണ്ട് മാത്രമായിരിക്കട്ടോ അതൊക്കെ ഇങ്ങനെ ദേഷ്യം ഇങ്ങനെ അടക്കി പിടിച്ച് നിൽക്കുന്നത് എന്നിട്ട് മുത്തശ്ശി ഇങ്ങനെ അവരോട് ശ്യാമിനെ കുറിച്ചൊരു നല്ല വാക്കുകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇവൻ നല്ല മരുമകനാണ് ഞങ്ങൾക്ക് കിട്ടിയ ഭാഗ്യമാണ് അഞ്ജലി ചേച്ചിയുടെ ഭാഗ്യമാണ് ഇവൻ ശ്യാമോ തിരക്ക് പിടിച്ചൊരു വക്കീലാട്ടോ ഇന്ന് എന്തുകൊണ്ടോന്നറിയില്ല ഇന്ന് ആദ്യമായിട്ടാണ് ഒരു ദിവസം മുഴുവനായിട്ട് ഇവനീ വീട്ടിൽ നിൽക്കുന്നത് എപ്പോഴും എല്ലാവർക്കും നീതി വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു മരുമകനാണ് എന്നൊക്കെ പറഞ്ഞു ശ്യാമനെ കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി പറയാട്ടോ മുത്തശ്ശി എന്നാൽ ഇതെല്ലാം കേട്ടിട്ട് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയാത്ത ഇങ്ങനെ ദേഷ്യം പിടിച്ച് നിക്കുവായിരിക്കോട്ടെ അമ്മായി അപ്പോഴേക്കും ഇങ്ങനെ അമ്മായിയെ സമാധാനിപ്പിക്കുന്നുണ്ട് ശ്രുതി ഇങ്ങനെ അമ്മായിയുടെ കയ്യിൽ പിടിച്ചിട്ട് ഒന്നും പറയണ്ട എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ അപ്പോഴേക്കും അവരെല്ലാം അകത്തേക്ക് അങ്ങ് പോവാണ് പിന്നീട് കാണിക്കുന്നത് മനോരമ അടുത്തേക്ക് കൂട്ടുകാരികളെല്ലാം വന്നിട്ട് പറയുന്നുണ്ട് മനോരമേ എന്നാലും നീ എത്ര ഭാഗ്യവതിയാണ് എത്രമാത്രം സുന്ദരിയും നല്ല മര്യാദക്കാരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് നിനക്ക് മരുമകളായിട്ട് കിട്ടിയിട്ടുള്ളത് നല്ല അടക്കം ഒതുക്കുമുള്ള ഇങ്ങനെ ഒരു പെൺകുട്ടിയെ കിട്ടിയതിൽ നീ ഭാഗ്യവതിയാണ് എന്നൊക്കെ പറയും എന്നാൽ മനോരമക്ക് അവിടെ ആ അതൊട്ടുതന്നെ അംഗീകരിക്കാൻ കഴിയില്ല എന്നാലും കൂട്ടുകാരുടെ മുന്നിൽ ഇങ്ങനെ ചിരിച്ചൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് ഈ സമയത്തായിരിക്കും പ്രീതി അതിലൂടെ പോകുന്നത് അവരെ കണ്ടോടുന്നതിന് എങ്ങനെ നമസ്കാരം എന്നൊക്കെ പറഞ്ഞ് വളരെ വിജയത്തോടു കൂടെ സംസാരിച്ചിട്ടായിരിക്കുമല്ലോ പ്രീതി പോകുന്നത് അപ്പോഴേക്കും മനോരമേൻ്റിയുടെ കൂട്ടുകാരൊക്കെ പ്രീതിയെ വിളിക്കുന്നുണ്ട് എന്നിട്ട് പ്രീതിയോട് പറഞ്ഞിട്ട് പോളെ നീ ഭയങ്കര സുന്ദരിയാണ് നല്ല അച്ചടക്കമുള്ളൊരു കുട്ടി ഏതായാലും നിൻ്റെ അച്ഛനും അമ്മയും ഇല്ല നല്ല രീതിയിൽ തന്നെയാണ് വളർത്തിയിട്ടുള്ളത് അല്ല എന്തൊക്കെയുണ്ട് മോളെ വിശേഷം അച്ഛൻ്റെ ബിസിനസ്സൊക്കെ എങ്ങനെ പോകുന്നു എന്ന് ചോദിക്കുന്ന സമയത്തിൻ്റെ പ്രീതിക്കൊരു ഷോക്കായിരിക്കും എന്നിട്ട് എന്ത് ബിസിനസ്സോ എന്ന് ചോദിക്കുന്ന സമയത്തിൻ്റെ മനോരമേൻ്റെ കൂട്ടുകാരികൾ പറയുന്നത് ആ മനോരമ പറഞ്ഞല്ലോ നിൻ്റെ എന്തോ വലിയ ബിസിനസ്സൊക്കെ ഉണ്ടെന്ന് നിൻ്റെ അച്ഛന് വലിയ ബിസിനസ് ഉണ്ട് ഇന്ത്യയിൽ അകത്തും പുറത്തു ആക്കിയിട്ട് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ഒരുപാട് ബേക്കറികളുണ്ട് എന്നൊക്കെ മനോരമ പറഞ്ഞല്ലോ എന്നൊക്കെ എൻ്റെ കൂട്ടുകാരിയിൽ പറയുന്ന സമയത്തിൻ്റെ പ്രീതി ആവട്ടെ എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കുമായിരിക്കും എന്നാൽ ഇതും കേട്ടുകൊണ്ട് തന്നെ അമ്മായി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അമ്മായി വന്നു പറയുന്നുണ്ട് അതെ ഞങ്ങൾക്ക് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ബേക്കറി ഒന്നുമില്ല ഞങ്ങൾക്ക് രണ്ട് ബേക്കറി ഉണ്ട് ഒരെണ്ണം നാട്ടില് ഒന്നെണ്ന്ത ഇവിടെ എന്നാൽ കടം വന്ന് പെരുകി നാട്ടിലെ ബേക്കറി ഒക്കെ അടച്ചു പൂട്ടിയിരിക്കുകയാണ് സകല സത്യങ്ങളും അമ്മായി അങ്ങ് വിളിച്ച് പറയാണ് എന്നാൽ ഇതെല്ലാം കേട്ടു നിൽക്കുന്ന മനോരമ ആവട്ടെ അവരുടെ കൂട്ടുകാരുടെ മുന്നിൽ ആകെ ചമ്മി നാണം കേട്ടങ്ങ് നിന്നു പോവാണ് എന്ത് ചെയ്യണമെന്ന് അറിയില്ല മനോരമക്ക് എന്നാൽ മനോരമക്ക് ആവട്ടെ അമ്മായിടും പ്രീതിയോടും ഭയങ്കര അങ്ങ് ദേഷ്യം വരേണ്ടോ എന്നിട്ട് പെട്ടെന്ന് അവിടെ നിന്നങ്ങ് സ്കൂട്ടാവാണ് മനോരമ എന്നാൽ ശ്രുതി അവട്ടെ വീണ്ടും പ്രീതിയുടെ പുറകെ വന്നിട്ട് വീണ്ടും പ്രീതി അങ്ങനെ കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും പ്രീതി ചോദിക്കുന്നുണ്ട് എന്നിന് ശ്രുതി നീ എന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ ഒരുക്കുന്നത് അപ്പോഴേക്കും ശ്രുതി പറഞ്ഞിട്ട് തോക്ക് ചേച്ചി ചേച്ചി എന്നെ ചെറുപ്പത്തിൽ ഒരുപാട് ഒരുക്കിയിട്ടുള്ളതല്ലേ എനിക്കേതായാലും ഇപ്പം കിട്ടിയ നല്ലൊരവസരമാണ് ഇന്ന് ചേച്ചിയുടെ എൻഗേജ്മെന്റ് അല്ലേ ഏതായാലും ഞാൻ നല്ലോണം ഒരുക്കട്ടെ എന്നൊക്കെ പറഞ്ഞു ഒരുക്കിക്കൊണ്ടിരിക്കാട്ടെ ശ്രുതി അങ്ങനെ ശ്രുതി പ്രീതിയെ നല്ല രീതിയിൽ തന്നെ ഒരുക്കി നിർത്തിയതിനു ശേഷം ശ്രുതി കൊണ്ടുവന്ന രണ്ട് ഗിഫ്റ്റും ബോക്സുമായിട്ട് നേരെ അഷിന്റെ മുറിയിലേക്ക് ചെല്ലിയാട്ടെ ശ്രുതി എന്നിട്ട് ശ്രുതി നേരെ പോയിട്ട് അഷന്റെ ഡോറിൽ അങ്ങ് മുട്ടുകൊണ്ട് അപ്പോഴേക്കും അശ്വിൻ ഡോർ തുറന്നിട്ട് എന്താ ശ്രുതി എന്ന് ചോദിക്കുന്ന സമയത്തിന് ശ്രുതി ആ ഒരു ഗിഫ്റ്റ് ബോക്സുമായിട്ട് നേരെ അശ്വിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് അഷിൻ സർ ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്ന ഒരു ചെറിയ ഗിഫ്റ്റ് ആണ് നിങ്ങൾക്ക് മാത്രമല്ല ലാവണ്ണ മാഡത്തിന് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങളും ലാവണ്ണ മേഡം തമ്മിലുള്ള എൻഗേജ്മെന്റ് നടക്കുന്നതിൽ എനിക്ക് ഒത്തിരി അധികം സന്തോഷമുണ്ട് എന്റെ എല്ലാവിധ മംഗളാശംസകളും പിന്നെ അതിലേറെ സന്തോഷമുണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ എൻ്റെ ചേച്ചിയെ കൂടെ കൊണ്ടുവന്നല്ലോ സർ ഇത് വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞങ്ങനെ നീട്ടുവാണെണ്ണം അപ്പോഴേക്കും വീണ്ടും അഷീൻ ചോദിക്കുന്നുണ്ട് ഇത് എനിക്ക് വേണ്ടിയിട്ടുള്ള സമ്മാനമാണോ എന്ന് ചോദി സമയത്ത് തന്നെ ശ്രുതി പറയും അതേ സാറിന് വേണ്ടിയിട്ട് മാത്രമല്ല ലാവണ്യമായിട്ട് ഞാൻ ഇതുപോലെ സമ്മാനം കൊടുത്തിട്ടുണ്ട് ഇന്ന് നിങ്ങളുടെ രണ്ടുപേരുടെയും പേരെയും ഡേ അല്ലേ അതുകൊണ്ട് എൻ്റെ വക ചെറിയൊരു സമ്മാനം എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടെ അശ്വിൻ്റെ കയ്യിലേക്ക് ആ ഒരു ഗിഫ്റ്റ് ബോക്സ് ശ്രുതി കൊടുക്കുന്നത് എന്നാൽ ശ്രുതി തന്നിരുന്ന സമ്മാനം വാങ്ങിക്കുന്ന സമയത്ത് അശ്വിന് സന്തോഷമാവുന്നുണ്ടെങ്കിലും ശരിക്കുള്ള സത്യമൊന്നും ശ്രുതിക്ക് അറിയില്ലല്ലോ അതായത് അശ്വിനും ലാവണിയും തമ്മിലുള്ള ആ ഒരു കല്യാണം എൻഗേജ്മെൻറ്റ് മുടങ്ങിയെന്ന കാര്യമൊന്നും ശ്രുതിക്ക് അറിയില്ലല്ലോ പിന്നീട് അങ്ങനെ ശ്രുതി ആവട്ടെ മറ്റേ ഗിഫ്റ്റ് ബോക്സുമായിട്ട് നേരെ ലാവണിയുടെ മുറിയിലേക്ക് ചെല്ലുന്നുണ്ട് എന്നാൽ അവിടെ ചെന്ന് നോക്കുന്ന സമയത്ത് ലാവണ്യ അവിടെ ഭയങ്കര വിഷമത്തോടെ ഇങ്ങനെ ഇരിക്കുമായിരിക്കും അപ്പോഴേക്കും പെട്ടെന്ന് ലാവണ്യ ആ ഒരു വേഷത്തിൽ കാണുന്ന സമയത്തിന് ശ്രുതിക്ക് അങ്ങ് ഷോക്ക് ആവും എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ ലാവണ്യ മാഡം ഇത് മാഡം എന്താ ഒരുങ്ങി നിക്കാത്തത് മാഡത്തിനെന്ത് പറ്റി മാഡത്തിന് എന്താ എന്തെങ്കിലും വിഷമമുണ്ടോ എന്നൊക്കെ ചോദിക്കാട്ടെ ശ്രുതി മാഡം എന്താ നമ്മൾ വാങ്ങിച്ച നിശ്ചയത്തിന്റെ ഡ്രസ്സൊന്നും ഇടാത്തത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്തിന് ലാവണ്യ പറയുന്നുണ്ട് അതേ ശ്രുതി എനിക്ക് ഇതൊക്കെ മതി എന്ന് പറയും അപ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നത് അതെങ്ങനെ ശരിയാവും എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അപ്പോഴേക്കും ഏ ഇല്ല ശ്രുതി പ്രശ്നമൊന്നും ഇല്ലാന്ന് പറയാട്ടോ ലാവണ്യ എന്നാൽ ലാവണെ അവയങ്കര സങ്കടം വന്നിട്ട് കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ ചുവന്നിരിക്കുന്നതായിട്ട് കാണും അപ്പോഴേക്കും വീണ്ടും ശ്രുതി ചോദിക്കുന്നേ എന്താ മേഡം മാഡം എന്താ ആണോ മാഡത്തിന് എന്തോ പ്രശ്നമുണ്ടോ എന്താണെന്ന് തുറന്ന് പറയാന്ന് പറയുന്ന സമയത്തിന് ലാവണി പറയുന്നില്ല ഇല്ല ശ്രുതി അതൊക്കെ നിനക്ക് ചുമ്മാ തോന്നുന്നതാണ് എനിക്ക് യാതൊരു കുഴപ്പവും ഇല്ല എന്നൊക്കെ പറയും അപ്പോഴേക്കും ശ്രുതി പറയുന്നിട്ട് എന്ത് തന്നെയാലും മാഡം ഭയങ്കര ഭാഗ്യവതയാണ് മാഡം മാഡം എന്തായാലും ഈ വീട്ടിലെ മരുമകളായി വന്നല്ലോ അതുപോലെ തന്നെ എന്റെ ചേച്ചിക്കൊരു കൂട്ടായി മാഡം എന്നിട്ട് പറയുന്നതിന് ഏതായാലും നിങ്ങളുടെ എൻഗേജ്മെന്റിന്റെ എന്റെ എല്ലാവിധ മംഗളാശംസകളും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു ഗിഫ്റ്റ് ബോക്സ് നേരെ ാവണയുടെ നേരക്കു നീട്ടെ ശ്രുതി അപ്പോഴേക്കും ലാവണെ പറയുന്നിട്ട് എന്തിനാ ശ്രുതി ഇതൊക്കെ ഇതൊന്നും വേണ്ടായിരുന്നു അപ്പോഴേക്കും ശ്രുതി പറയുന്നിട്ട് അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല മാഡം ഇത് ഞാൻ സന്തോഷത്തോടു കൂടെ മാഡത്തിന് വേണ്ടി മാത്രം തരുന്ന ഗിഫ്റ്റ് ആണ് അപ്പോഴേക്കും ലാവണെ ഭയങ്കര ഇഷ്ടത്തോടു കൂടെ ശ്രുതിയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാണ് എന്നിട്ട് അത് തുറന്നു നോക്കുന്ന സമയത്തിനെ അതിലൊരു ജിംകി കമലായിരിക്കും എന്നാൽ അത് കാണുന്ന സമയത്തിനെ ലാവണക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ശ്രുതി കെട്ടിപ്പിടിക്കട്ടോ അപ്പോഴെന്നെ ശ്രുതി പറയുന്നിട്ട് അത് മേഡം ഇത് സ്വർണ്ണത്തിൻ്റെ പവിഴത്തിൻ്റെ കമ്മലെന്നല്ല കേട്ടോ ഇത് ഞാനുണ്ടാക്കി എൻ്റെ കൈകൊണ്ടുണ്ടാക്കിയ ആ കമ്മലാണെന്ന് പറയും അപ്പോഴേക്കും ലാവണിനെ പറയുന്നിട്ട് സ്വർണ്ണത്തിനേക്കാളും ഒത്തിരി അധികം ഉണ്ട് ശ്രുതി ഈ ഒരു കമ്മലിനെ എന്നിട്ട് വീണ്ടും ശ്രുതി എങ്ങനെ ലാവണനെ കെട്ടിപ്പിടിക്കുന്ന സമയത്തിന് ശ്രുതിക്ക് അങ്ങ് വല്ലാതാവും എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി മാഡം മാഡത്തിന് എന്തോ ഒരു വിഷമം പോലെ തോന്നുന്നുണ്ടല്ലോ മാഡത്തിൻ്റെ മനസ്സിൽ എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്തിന് ലാവണിനെ പറയുന്നതിൻ്റെ ഒന്നുമില്ല ശ്രുതി നിനക്കതൊക്കെ അതൊക്കെ ചുമ്മാ തോന്നുന്നതാണ് എനിക്ക് യാതൊരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു ലാവണി ഇങ്ങനെ കണ്ണുകളൊക്കെ തുടക്കും എന്നാൽ ഇതേ സമയത്ത് തന്നെ ആയിരിക്കട്ടെ പ്രീതിയെയും ലാവണയും അശ്വിനെയും ആകാശിനെയും അങ്ങനെ എല്ലാവരെയും മുത്തശ്ശി വിളിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ രാമേട്ടൻ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോഴേക്കും ശ്രുതി പറയുന്ന ഒരു ലാവണമേട വാ ഞാനേതായാലും ചേച്ചിയുടെ അടുത്തേക്ക് പോവട്ടെ എന്നൊക്കെ പറയുന്ന സമയത്ത് തന്നെ ലാവണ്ണ പറയുന്നൊരു ശ്രുതി നീ ഏതായാലും പോയിക്കോ ഞാൻ വന്നോളാം എന്നൊക്കെ പറയും അങ്ങനെ ശ്രുതി പ്രീതിയെയും കൂട്ടിക്കൊണ്ട് തന്നെ മുത്തശ്ശീൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് എന്നാൽ ലാവണെ അവ പ്രീതിയുടെയും ആകാശിന്റെയും വിവാഹ നിശ്ചയം കഴിഞ്ഞതോടുകൂടെ തന്നെ അശ്നോടും എല്ലാവരോടും യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പടിയിറങ്ങാൻ വേണ്ടിയിട്ട് പെട്ടിയും ബാഗും ഒക്കെ പാക്ക് ചെയ്ത് കൊണ്ടുതന്നെ അവിടെ നിൽക്കുമായിരിക്കും എന്നാൽ ഇതൊന്നും അറിയാതെ ആകാശും പ്രീതിയും അഞ്ജലിയും ശ്യാമും അങ്ങനെ അവരെല്ലാവരും തന്നെ ആ ഒരു എൻഗേജ്മെന്റിന്റെ തൊട്ട് മുൻപായിട്ട് തന്നെ അന്നത്തെ ആ ഒരു ദിവസം അങ്ങ് അടിച്ച് പൊളിക്കണേ എന്നാൽ ആ ഒരു ഡാൻസും പാട്ടൊക്കെ കളിക്കുന്ന സമയത്ത് അശ്വൻ അവട്ടെ ശ്രുതിയെ തന്നെ ഇങ്ങനെ കണ്ണിമെ വിട്ടാതെ നോക്കുമായിരിക്കും അശിന്റെ മനസ്സിൽ ഒരേ ഒരാളോട് മാത്രമേ സ്നേഹം തോന്നിയിട്ടുള്ളൂ അത് ശ്രുതിയോടായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ലാവണ്യ ഒരിക്കലും ആക്സപ്റ്റ് ചെയ്യാനൊന്നും അശിന് കഴിയാത്തത് എന്നാൽ അത് പെട്ടെന്ന് ശ്രുതി അങ്ങ് കാണാണ് ശ്രുതി നോക്കുന്ന സമയത്ത് അശ്വിൻ തന്നെ തന്നെ ഇങ്ങനെ കണ്ണിമെ വിട്ടാതെ നോക്കി നിൽക്കുവായിരിക്കും ശ്രുതി ഇങ്ങനെ മനസ്സിൽ ഇയാൾ ഇയാളെന്ത വിവാഹ നിശ്ചയമായിട്ട് പോലും എന്നെ തന്നെ ഇങ്ങനെ വെട്ടാതെ നോക്കുന്നത് എന്നൊക്കെ ചിന്തിക്കാട്ടെ ശ്രുതി എന്നിട്ട് പെട്ടെന്ന് ശ്രുതി ആവട്ടെ അഷിൻ്റെ അടുത്തു നിന്ന് അങ്ങ് മാറി നിൽക്കുന്നുണ്ട് അങ്ങനെ അവരെല്ലാവരും ചേർന്ന് ഡാൻസ് ഒക്കെ കളിക്കുന്ന സമയത്ത് മുൻപന്തിയിൽ തന്നെ നിൽക്കുന്നത് ഷ്യാമായിരിക്കും ഷ്യാമിൻ്റെ ഡാൻസും പാട്ടൊക്കെ കാണുന്ന സമയത്ത് തന്നെ അമ്മക്കും അമ്മായിക്കും അച്ഛനൊക്കെ ഭയങ്കര ദേഷ്യം വരും അങ്ങനെ വളരെ മംഗളകരമായിട്ട് തന്നെ ആകാശിന്റെയും പ്രീതിയുടെയും ആ ഒരു വിവാഹ നിശ്ചയ ചടങ്ങ് തന്നെ അവിടെ നടക്കുന്നുണ്ട് എന്നിട്ട് അതിനുശേഷം ആയിക്കോട്ടെ അശ്വിനും ലാവണ്യും തമ്മിൽ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ തന്നെ അവർ ബ്രേക്കപ്പ് ആയി എന്ന സത്യം എല്ലാവരോടും പറയുന്നത് അഞ്ജലിക്ക് ശരിക്കും അത് കേൾക്കുന്ന സമയത്ത് സമയത്തൊരു ഷോക്കായിരിക്കും മുത്തശ്ശിക്കൊക്കെ ഭയങ്കര സങ്കടമായിരിക്കും കാരണം ലാവണ്യ വന്ന സമയത്ത് മുത്തശ്ശിക്കൊന്നും ലാവണയെ ഇഷ്ടമില്ലെങ്കിൽ പോലും പിന്നീട് അങ്ങനെ ശ്രുതിയുടെ ആ ഒരു പരിചരണം കൊണ്ട് തന്നെ ലാവണ്യെ നല്ല രീതിയിൽ തന്നെ ശ്രുതി മാറ്റിയെടുത്തിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ലാവണ്യ എന്ന് പറഞ്ഞാൽ അഞ്ജലിക്കും മുത്തശ്ശിക്കും ജീവനായിരുന്നു പക്ഷേ അശ്വിൻ്റെ ലൈഫ് പാർട്ട്ണറായിട്ട് ഒരിക്കലും തനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് അവർ രണ്ടു പേരും എടുത്ത ഡിസിഷൻ ആയതുകൊണ്ട് തന്നെ അവരുടെ ൊക്കെ സമ്മതപ്രകാരം യാതൊരു പ്രശ്നവും ഇല്ലാതെ ലാവണി അവിടെ നിന്നങ്ങ് പടിയിറങ്ങുന്ന ഒരു സീനൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ ശരിക്കും ലാവണ്യ അവിടെ നിന്നെ പടിയിറങ്ങി പോകുന്ന സമയത്ത് അഞ്ജലിക്കും മുത്തശ്ശിക്കും അത് സഹിക്കാനേ കഴിയുന്നുണ്ടാവില്ല ശ്രുതിക്കും ഭയങ്കര സങ്കടം എന്നാൽ അശ്വിന്റെ മനസ്സിൽ എന്നും ശ്രുതി മാത്രമായിരിക്കും ശ്രുതി തന്റെ മനസ്സിലുള്ളത് കൊണ്ട് മാത്രമാണ് ലാവണയുമായിട്ട് ബ്രേക്കപ്പ് ആയത് എന്ന സത്യം ആരോടും തന്നെ അശ്വിൻ പറയില്ല പക്ഷേ പിന്നീട് ഒരു സാഹചര്യത്തിൽ അഷ്വിൻ ആവട്ടെ അത് അഞ്ജലിയോട് തുറന്നു പറയേണ്ട ഒരു അടിപൊളി സീനൊക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നീട് അങ്ങനെ ഒരുപാട് എപ്പിസോഡുകൾക്ക് ശേഷമാണെങ്കിലും ഷാമിൻ്റെ കള്ളത്തരങ്ങളെല്ലാം തന്നെ അശ്വിൻ കണ്ടുപിടിക്കുന്നുണ്ട് മാത്രമല്ല പിന്നീട് അങ്ങനെ ഷ്യാമിൽ നിന്നും ശ്രുതിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അശ്വിൻ ശ്രുതിയുടെ കഴുത്തിൽ താലി കിട്ടുന്ന ഒരു അടിപൊളി സൂപ്പർ എപ്പിസോഡൊക്കെ ഇനി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലത്തെ റിവ്യൂസൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ